പേര് ദിനേശൻ. ഇരിഞ്ഞാലക്കുട അടുത്ത് കരുവന്നൂർ താമസം. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപന വൃത്തി. എൻ്റെ പേര് ബാലരാം. ചോറ്റാനിക്കര യൂണിറ്റിലാണ്. പെറോത്താണ് താമസം. അവിടെ സെന്റ് ജോസഫ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു. പേര് ശ്രീകുമാർ. തൃശ്ശൂരാണ് യൂണിറ്റാണ്. എൻ്റെ പേര് മഹേഷ്. മഹേഷ് ചന്ദ്രശേഖരൻ. ഞാൻ തലൂർ യൂണിറ്റ് തൃശ്ശൂർ. പിന്നെ ചിന്മയ മിഷൻ കോളേജിലെ ബികോം ഫൈനൽ വിദ്യാർത്ഥി. എൻ്റെ പേര് വിനയ്. തിരുവല്ലാമല യൂണിറ്റിൽ നിന്ന് വരുന്ന പ്ലസ് ടു മെയിൻസിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ദിലീപ്. ഞാൻ പെരുവനെ യൂണിറ്റ് തോന്നുന്നു. എൻ്റെ പേര് ശ്യാം. പെരുവനയിൽ വരുന്നു. ബി ടെക് കഴിഞ്ഞിരിക്കുന്നു. അവിനാശ്. പെരുവന യൂണിറ്റ് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിരിക്കുന്നു. എന്റെ പേര് അഖിൽ. ഞാൻ പുതുക്കാട് നിന്ന് വരുന്ന തലോർ യൂണിറ്റിലാണ്. ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്റെ പേര് ആതിര. പ്ലസ് വൺ പഠിക്കുന്നു തലോർ യൂണിറ്റിൽ. എന്റെ പേര് രാജേഷ്. ഗുരുവായൂർ യൂണിറ്റ് പ്ലസ് ടു സയൻസ്. എന്റെ പേര് രാകേഷ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന പ്ലസ് ടു ഇങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് സംസാരിക്കും. മുമ്പോട്ട് വരും. എന്റെ പേര് സൂരജ്. ഞാൻ മണ്ണാർക്കാടി യൂണിറ്റിലാണ്. ഞാൻ സീ കട്ടു. എന്റെ പേര് നെഞ്ചു. ഞാൻ അങ്ങമാലിയിൽ നിന്ന് വരും. എറണാകുളം ജില്ലയിലെ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ യൂണിറ്റ്. എൻ്റെ പേര് രാമേന്ദ്രൻ. തൃശ്ശൂർ ജില്ലാ യുവജന വേദിയുടെ സെക്രട്ടറിയാണ്. കൊച്ചിൻ്റെ അസുഖം ഉണ്ട്. എൻ്റെ പേര് ധീരജ്. പെരുവന്നൂർ. എൻ്റെ പേര് ശ്രീജിത്ത്. തൃശ്ശൂർ യുവജന ജില്ലാ യുവജന വിഭാഗം പ്രസിഡൻ്റാണ്. കളകാണ് ജോലി. ചെറുപ്പക്കാരൊക്കെ പരിചയം മുതിർന്നവർ വേണ്ട. ഇവർക്ക് വേണമെങ്കിൽ ആവാന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞു വേണ്ടെന്ന് പറയേണ്ടി ചെല്ലു അല്ല. ചെറുപ്പക്കാർ തൽക്കാലം പരിചയപ്പെട്ടു. മുതിർന്നവരെ നിങ്ങൾ നേരിട്ട് അങ്ങനെ ചെന്ന് പരിചയപ്പെട്ടു. കഴിഞ്ഞു. അവിടെ ജഡ്ജിങ് ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ? Hey. Hello.
ഞാനേ അമ്പലം മാത്രമേ വരച്ചിട്ടുള്ളൂ, ഇനി ഗ്രാമീണ ഉത്സവം അവർക്ക് എങ്ങനെ മനസ്സിലാവാ? ഓരോരുത്തർക്ക് അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോ ഇല്ല, ശരിക്കും ഞാൻ പണ്ട് വളരെ കൗതുകത്തോടെ ഒരു ചിത്രമൊക്കെ വരച്ചു, ഈ വെണ്മ തിന്മ കൃഷ്ണന്റെ പടം വരച്ചേ.